ഒരു ചെറിയ കുട്ടി ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ്റെ തോളിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ കുട്ടിയെ ഇതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ടുകാർ ഇതുപോലെ പല സമ്മേളനങ്ങളൊക്കെ കൊണ്ടുപോയി മുദ്രാവാക്യം വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘാടകർക്കും ഇദ്ദേഹത്തെ ചുമലത്തെ ഏറ്റിക്കൊണ്ടുപോയ പ്രവർത്തകനുമൊക്കെ പുലിപാല് പിടിക്കും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ക്രമസമാധാന പ്രശ്നമാണ് മതസൗഹാർദ്ദം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു സാമൂഹ്യ പ്രശ്നം ഇതിൻ്റെ അകത്തും അത്ര പൂങ്ങന്മാരോ പൂഴന്മാരോ ഒന്നുമല്ല കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഐ പി എസ് കാരും അങ്ങനെയല്ല കെ പി എസ്കാരും അങ്ങനെയല്ല കഴിഞ്ഞ ശനിയാഴ്ച ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജനമഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റാലി ഒരു ചെറിയ കുട്ടി ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ്റെ തോളിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമത്തിനോട് പ്രചരിപ്പിച്ചു അത് പ്രചരിപ്പിച്ചപ്പോൾ ഇത്ര വലിയ ടാങ്കായിട്ട് മാറും എന്നവര് വിചാരിച്ചില്ല നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് മുക്കിക്കളയാനാണ് താല്പര്യപ്പെട്ടത് മനോരമയാകട്ടെ മാതൃഭൂമിയാകട്ടെ മറ്റ് പത്രങ്ങളാകട്ടെ ഇതിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല ഈ ആലപ്പുഴയിലെ സംഭവം നടന്നതിൻ്റെ രണ്ടാം ദിവസം മനോരമയുടെ ഒന്നാം പേജിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത ആസാമിൽ മൂന്ന് പേരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു എന്നുള്ളതായിരുന്നു അപ്പോൾ ആലപ്പുഴയേക്കാൾ അടുത്തുള്ള സ്ഥലമാണ് ആസാമെന്ന് നമുക്ക് അന്നും മനസ്സിലായി ഏതായാലും ആലപ്പുഴ വിഷയം മുഖ്യധാര മാധ്യമങ്ങൾ മുക്കാൻ ശ്രമിച്ചെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളെ ഏറ്റെടുത്ത് വലിയ വിവാദമാക്കി എന്ന് മാത്രമല്ല ചില ക്രിസ്ത്യൻ സംഘടനകൾ ഇതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു അതുവരെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിലിരുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമായി എന്ന് മാത്രമല്ല എസ് ഡി പി എയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എസ് ഡി പി അല്ല ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് നടന്ന ആ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെയും ഈരാറ്റി പട്ടേലിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു രണ്ട് സ്ഥലത്തും സാമാന്യ സംഘർഷമുണ്ടായി പോപ്പുലർ ഫ്രണ്ടുകാർ തടിച്ചുകൂടി മുദ്രാവാക്യം പുള്ളിയൊക്കെ നടത്തിയെങ്കിലും പ്രശ്നം അവിടെ കൊണ്ട് തൽക്കാലം അവസാനിച്ചു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തൽക്കാലം ഒളിവിൽ പോയിരിക്കുകയാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് പൊങ്ങാൻ സാധ്യതയുണ്ട് ഈ കുട്ടി ആരാണെന്നുള്ളതിനെക്കുറിച്ച് പല അന്വേഷണങ്ങളും നടന്നു ഏറ്റവും അവസാനം എറണാകുളം ജില്ലയിൽ തന്നെ തങ്ങൾ നഗർ എന്നൊരു സ്ഥലമുണ്ട് പള്ളൂരിത്തേക്ക് അവിടെ ഉള്ളൊരു കുട്ടിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് ഏറ്റവും അവസാനമുള്ള വാർത്ത ഈ കുട്ടിയെ ഇതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ടുകാർ ഇതുപോലെ പല സമ്മേളനങ്ങളൊക്കെ കൊണ്ടുപോയി മുദ്രാവിജ്ജ്യം വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഏഴു കൊല്ലം കഠിന തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് കുട്ടിയുടെ പേരിൽ കേസ് നിൽക്കുകയില്ല കുട്ടിയുടെ രക്ഷകർത്താക്കൾക്കും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘാടകർക്കും ഇദ്ദേഹത്തെ ചുമലിൽ തെ ഏറ്റിക്കൊണ്ടുപോയ പ്രവർത്തകനുമൊക്കെ പുലിപാലി പിടിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി പോലീസ് കേസ് പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യുകയും ശരിയായ രീതിയിൽ അന്വേഷിക്കുകയും ശരിയായ രീതിയിൽ പ്രോസിക്യൂട്ട് പ്രോസിക്യൂട്ടുകയും ചെയ്താൽ ഏഴുവല്ലം വരെ കഠിന തരവ് കിട്ടാവുന്ന കൂറ്റാണെന്ന് ഞാൻ പറഞ്ഞതെന്ന അർത്ഥമുള്ളൂ അതിൻ്റെ അർത്ഥം പോപ്പുലർ ഫ്രണ്ടുകാരെ എല്ലാവരും ഏഴുവല്ലത്തേക്ക് തടവിന് ശിക്ഷിക്കും എന്നുള്ളതല്ല ഏതായാലും ഇതൊരു വലിയ വിവാദമായി എങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കത്തിയെങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷ മതേതര പുരോഗമന ജനാധിപത്യ സംഘടനകൾ ആരും ഇത് ഏറ്റുപിടിക്കാൻ തയ്യാറായില്ല എന്തിന് എൻ എസ് 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 എൻ ഡി പി പോലും ഏറ്റുപിടിച്ചില്ല ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ മാത്രമാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ വേവലാതിപ്പെട്ടത് കത്തോലിക്ക മെത്രാൻ സമിതി അനുകരണീയമായ ഭാഷയിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു ചില വൈദികന്മാരും ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി അങ്ങനെയാണ് ഇവരുടെ അറസ്റ്റിലേക്ക് പോയത് നമ്മുടെ മുഖ്യമന്ത്രി സംഭവം കഴിഞ്ഞ ആറാം ദിവസം ഇതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു പക്ഷേ ദേശാമ്പനിലാകട്ടെ മറ്റ് മറ്റ് ഇടതുപക്ഷ ജിഹ്ബുകളിലാകട്ടെ ഇതിനെക്കുറിച്ച് വലിയ വാർത്തയൊന്നും ഉണ്ടായില്ല പത്രങ്ങൾ മുഖപ്രസംഗം ഒക്കെ കൂട്ടാക്കിയില്ല പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത ആ സംഭവത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സുപ്രഭാതം പത്രം എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ അവസാനം ഇങ്ങനെ എസ് ഡി പി ഐക്കാരെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തും അതിനിപ്പുറത്തും വേറെ പ്രതികരണങ്ങളൊന്നും ഇതുവരെ കണ്ടില്ല അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ സെക്രട്ടറി അറസ്റ്റ് ചെയ്തു ഈ ചുമലയിൽ കയറ്റിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഇനി ഒരു പക്ഷേ മുദ്രാവാക്യം ഏറ്റുപറഞ്ഞവരെയും പോലീസ് അറസ്റ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ രക്ഷാർത്താക്കളെയും ഈ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് കുട്ടിയെ റാലിക്ക് വിട്ടതിൻ്റെ പേരിൽ കേസെടുത്തേക്കാം പക്ഷേ ഇതിനപ്പുറത്ത് വേറെ പ്രതികളില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ആലപ്പുഴയിൽ ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ഇരട്ട കൊലപാതകം നടന്നത് ഡിസംബർ പതിനെട്ടാം തീയതി എസ് ഡി പിന്നെ പോന്നു പത്തൊമ്പാദ്യ പുലർച്ചെ ബി ജെ പി നേതാവിനെ കൊന്നു എന്നിട്ട് ഇത്ര കുറഞ്ഞ ദിവസത്തിനകത്ത് ആറുമാസത്തിനകത്ത് ഇതുപോലെ ഒരു പ്രകടനം നടത്താൻ അനുവാദം കൊടുത്ത ആരാണ് ആലപ്പുഴ ജില്ലാ കളക്ടർക്കൂർ ഉത്തരവാദിത്വം പേട്ടേ ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവാദിത്വമില്ല ഇൻ്റലിജൻസുകാർക്ക് ഉത്തരവാദിത്വമില്ല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സമയാസമയത്ത് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരത്തില്ലേ സംസ്ഥാനത്ത് ഇൻ്റലിജൻസ് എ ഡി ജി പി എന്ന് പറഞ്ഞൊരു പുങ്കവൻ ഉണ്ടല്ലോ വിനോദ് കുമാർ ഐ പി എസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അമേരിക്കയിൽ പോയി ടെററിസത്തെക്കുറിച്ച് പഠിച്ച് അതിന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ആ ക ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് പുള്ളി എന്തിനാണ് തൊപ്പിയും വെച്ച് നടക്കുന്നത് പോലീസാണെന്നും പറഞ്ഞ് അവർക്കറിയില്ലായിരുന്നു ഇവിടെ നടക്കാൻ പോകുന്ന പ്രകടനം എന്താണെന്നും അതിൽ വിളിക്കാൻ പോകുന്ന മുദ്രാവാക്യങ്ങളുടെ സ്വഭാവം എന്താണെന്നും സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തും ഇപ്പോൾ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇതിനുവേണ്ടി നടത്തുന്നത് ഈ വി എസ് അച്യുതാനന്ദ്രൻ്റെ കാലം മുതൽക്ക് ഇന്നുവരെ അനുവദിക്കാത്ത ആ പരേഡ് എന്തുകൊണ്ട് ഇപ്പോൾ അനുവദിക്കുന്നു ഇതൊക്കെ ആലോചിക്കണ്ടല്ലേ അതൊന്നും ആലോചിക്കാതെ പോപ്പുലർ ഫ്രണ്ട് കാരൊരു അപേക്ഷ വന്നു അപ്പം തന്നെ ആ അന്നും നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്താരാണ് ആ അനുവാദം കൊടുത്താൽ ഉത്തരവാദിത്വമില്ലേ തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് ആ ആളുകൾക്ക് അതാത് കസേരയിൽ ഇരിക്കുകയാണ് വിനോദകുമാർ ഐ പി എസ് ഇൻ്റലിജൻസ് എ ഡി ജി പി ആയിട്ടിരിക്കുന്നു കളക്ടർ കളക്ടറുടെ കസേരയിൽ ഇരിക്കുന്നു പോലീസ് മേധാവിക്ക് യാതൊരു അനക്കവുമില്ല അദ്ദേഹവും അവിടെ തന്നെ ഉറച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടത്തേണ്ടത് പോട്ട് ഇവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി താരാണ് പോലീസുകാർ തന്നിഷപ്രകാരം ഇങ്ങനെ അനുവാദം കൊടുക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അത്ര പൂങ്ങന്മാരോ പോഴന്മാരോ ഒന്നും അല്ല കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഐ പി എസ് കാരും അങ്ങനെയല്ല കെ പി എസ് കാരും അങ്ങനെയല്ല ഏത് പോലീസുകാരനും വളരെ എളുപ്പത്തിൽ അറിയാവുന്ന കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമല്ലേ പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തുന്നത് ജാഥയിൽ ഉയരാൻ പോകുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അത് സമയത്ത് അറിയാതിരുന്നുകൊണ്ടാണ് അനുവാദം കൊടുത്തത് നിങ്ങൾ വിചാരിക്കട്ടോ ഒരിക്കലുമല്ല അവിടെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ട് അമ്പലപ്പുഴ എം എൽ എ ഈ കാര്യത്തിൽ വഹിച്ച പങ്കെന്തായിരുന്നു ആലപ്പുഴ എം എൽ എയുടെ പങ്കെന്തായിരുന്നു പോട്ടെ നമ്മുടെ സാംസ്കാരിക മന്ത്രി ഈ കാര്യത്തിൽ വഹിച്ച ചരിത്രപരമായ പങ്ക് എന്തായിരുന്നു ഇതൊക്കെ അന്വേഷിക്കട്ടെ അല്ലാതെ വെറുതെ എസ് ഡി പി എയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ടോ മൂന്നോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യും ജില്ലാ പ്രസിഡന്റിനും സെക്രട്ടറിയുടെ മേൽ കുറ്റ ചുമത്തം ചെയ്താൽ പ്രശ്നം തീരും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ക്രമസമാധാന പ്രശ്നമാണ് മതസൗഹാർദ്ദം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു ആ സാമൂഹ്യ പ്രശ്നം ഇതിൻ്റെ അകത്തുകൊണ്ട് ഇതക്കത്തിലുപരി ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് ആ രാഷ്ട്രീയ പ്രശ്നം ചെന്നെക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും മന്ത്രിമാരുടെയൊക്കെ മേലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഉത്തരവാദിത്വത്തോടി ഏറ്റെടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമില്ല ഇവരറിയാതെയാണോ പോപ്പുലർ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു റാലി നടത്താമെന്ന് ചോദിച്ചാൽ ജില്ലാടിസ്ഥാനത്തിലുള്ള റാലിയല്ല തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളെയും പങ്കെടുപ്പിച്ച് ഒരു ദക്ഷിണ മേഖലാ റാലിയാണ് ആലപ്പുഴയിൽ നടത്തിയത് അത് ഇരട്ട കൊലപാതകത്തിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് പച്ചച്ചോറയുടെ ഗന്ധം അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ അതുമാത്രമല്ല ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ബജരംഗദൾ അവിടെ വേറൊരു റാലി നടത്തി ശൗര്യ റാലി എന്ന പറ്റാണ് അതിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ ആപൽകരമായ രീതിയിൽ ഹിന്ദു താലിബാനും മുസ്ലിം താലിബാനും റാലി നടത്താൻ അനുവാദം കൊടുത്ത ആരാണെന്ന് അന്വേഷിക്കട്ടെ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവട്ടെ മുഖ്യമന്ത്രി ഒരുപക്ഷെ അനുവാദം കൊടുത്ത് തൃക്കാക്കരയിൽ പത്ത് വോട്ട് കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി എസ് ഡി പിയുടെ റാലിക്ക് അനുവാദം കൊടുത്തില്ല അതുകൊണ്ട് മുസ്ലിം വോട്ടർമാർ മൊത്തം എൽ ഡി എഫിനെതിരായിട്ട് തിരിഞ്ഞു അതുകൊണ്ട് സഖാവ് ജോ ജോസഫ് തോറ്റുപോയി എന്നൊരു ആരോപണം ഒരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും എന്നാൽ പോലും ഇവിടെ തൊണ്ണൂറ്റൊമ്പത് നൂറാക്കുന്നതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട വിഷയമല്ലേ ക്രമസമാധാന തകർച്ച സാമുദായിക സൗഹാർദ്ദത്തിൽ ഉണ്ടാകുന്ന വലിയ വിള്ളൽ ഇതിനൊക്കെ ആർക്കെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും ഇൻ്റലിജൻസ് ഡി ജി പിയോടുമാണ് ഈ ചോദ്യം നിങ്ങൾ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്വം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ആ സ്ഥാനം വഹിക്കുന്നത് ആരോ ഏഴോ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടിയിട്ടാണോ അതും ഈ നാട്ടിലെ മൊത്തം ജനങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ എന്ന ഒരു എളിയ ചോദ്യമാണ് ഈ അവസരത്തിൽ ചോദിക്കാറുള്ളത് നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക